നമസ്കാരം മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യത എന്ന സൂചന പുറത്തു പുറത്തുവന്നതോടെയാണ് പർപ്പിൾ ഫ്രോഗ് എന്നറിയപ്പെടുന്ന തവള താരമായത് തവളയെ സംസ്ഥാന തവളയായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം വന്യജീവി ഉപദേശക ബോർഡിന്റെ അടുത്ത യോഗത്തിൽ മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗവേഷകർ പർപ്പിൾ ഫ്രോഗിനെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയാക്കാനുള്ള നീക്കത്തിനു പിന്നിലെ പ്രധാനി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ സന്ദീപ് ദാസാണ് തവളയെ കേരളത്തിലെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടാൻ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് മണ്ണിനടിയിൽ ജീവിക്കുന്ന തവളകൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഭൂമിക്ക് മുകളിലേക്ക് വരിക അതുമായി ബന്ധപ്പെടുത്തി ഇതിനെ മാവേലി തവള എന്ന് വിളിക്കാമെന്നും ആ പേരിലാവണം സംസ്ഥാന തവളയായി പ്രഖ്യാപിക്കുന്നതെന്നുമാണ് സന്ദീപിന്റെ അഭിപ്രായം എളുപ്പത്തിൽ തിരിച്ചറിയാനാവും എന്നതാണ് മറ്റൊരു കാരണമായി സന്ദീപ് ചൂണ്ടിക്കാണിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗമായി ഐ യു സി എൻ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പാതാള തവളയെ സംസ്ഥാന തവളയായി പ്രഖ്യാപിച്ചാൽ അതിന്റെ സംരക്ഷണം കുറച്ചുകൂടി ഗൗരവമാക്കാമെന്ന പ്രതീക്ഷയും സന്ദീപിനുണ്ട് ഏഷ്യയും ആഫ്രിക്കയും ഒരേ വൻകരയുടെ തുടർച്ചകളാണ് എന്നതിന്റെ തെളിവാണ് പാതാളതവളയുടെ ഇവിടുത്തെ സാന്നിധ്യം രണ്ടായിരത്തി മൂന്നിലെ ദില്ലി സർവകലാശാലയിലെ പ്രൊഫസർ എസ് ഡി ബിജുവും ബ്രസീൽസ് ഫ്രീ സർവകലാശാലയിലെ ഫ്രാങ്കി ബ്രോസ്യൂട്ടും ചേർന്നാണ് ഇതിനെ ഇടുക്കിയിൽ നിന്നും കണ്ടെത്തിയത് പാതാളത്തവളയുമായി ഏതെങ്കിലും തരത്തിൽ അടുത്ത സാമ്യമുള്ള മറ്റൊരു തവള വിഭാഗത്തിനെ കാണാനാവുക ആഫ്രിക്കയിലെ സേഷ്യൽസ് ദ്വീപുകളിലാണെന്ന് സന്ദീപ് ദാസ് പറയുന്നു പാതാള തവളയെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ ഈസ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന് മുന്നിൽ നിർദ്ദേശം വച്ചിട്ടുണ്ട് കൃഷിമന്ത്രിയെയും ഇത് സംബന്ധിച്ച് ശുപാർശ ചെയ്തിട്ടുണ്ട് നാഷണൽ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഡോക്ടർ ജാഫീർ പാലറ്റാണ് വന്യജീവി ഉപദേശക ബോർഡിന്റെ അടുത്ത യോഗത്തിൽ ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക ബോർഡാണ് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നും സന്ദീപ് ദാസ് അറിയിച്ചു കരയിലും വെള്ളത്തിലും മാത്രമല്ല അങ്ങ് ഔദ്യോഗിക തലത്തിലും സ്ഥാനം നേടാനുള്ള ശ്രമത്തിലാണ് ഈ തവളകൾ